ഫ്രണ്ട്സ് ഇനിയെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മുരിങ്ങേരിയും മുട്ടത്തോരനാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എൻ്റെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കുഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. നമുക്കതിലോട്ട് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് 2 മുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചിക്കി എടുക്കാം. ഇപ്പം മുട്ട നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ചിക്കി നന്നായിട്ട് റെഡിയായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഒരു 2 പിടി തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇട്ട് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അതിലോട്ട് നമുക്ക് മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഇത് 3 പിടി മുരിങ്ങയിലയാണ്. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇലയാണ് പെട്ടെന്ന് തന്നെ വാടും മുരിങ്ങയില. ഇപ്പം മുരിങ്ങയില മുട്ടയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാണ്. മുരിങ്ങയില ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് വേവും നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പം മുരിങ്ങയില ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അവസാനം ഒരു 3 മിനിറ്റ് 5 മിനിറ്റ് വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രം ഇട്ടിട്ട് വേണം വേവിക്കാൻ. അപ്പം ഇത് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ഇൻ എല്ലാസ് കിച്ചൻ. പാട്ടിൽ നിന്ന്